ഒന്നെങ്കിൽ പോലീസുകാരെന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. എന്റെ മരണമൊഴിയാണിത്. നിങ്ങൾ പൊതുജനം കേൾക്കണം ഇത്. ഞാൻ മരിച്ചാലെങ്കിലും നാളെ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തരുത്. എന്റെ ജീവനും സ്വത്തിനും എന്റെ കുടുംബമാണ് എന്റെ സ്വത്തെന്ന് പറയുന്നത്. എന്റെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ ഇവരെന്തിനാണ്? ഞാൻ ആത്മഹത്യയില്ല. ഒന്ന് പോലീസുകാർ എന്നെ കൊല്ലും, അക്കാരെ അവർക്ക് ഞാൻ മരിക്കണം. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഈ എസ് ഐ അവിടെ വരുമോ? ഓരോ മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല്ലുവാണ് ഇവർ, കുടുംബം തകർക്കുകയാണ് ഇവർ. എനിക്ക് സംഭവിച്ച നാളെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും. സഹികെട്ട ഒരു മനുഷ്യന്റെ, കേരളത്തിൽ നികുതി അടയ്ക്കുന്ന ഒരു മനുഷ്യന്റെ സഹനത്തിന്റെ അങ്ങറ്റമാണിത്. ഇത് നേരത്തെ ഞാൻ നൽകിയ ഒരു വീഡിയോ റെക്കോർഡ് കോള് റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷെ എന്റെ സൗണ്ട് ഒന്നും വന്നില്ല. ഞാൻ ഇപ്പോൾ ഇതൊരു വീഡിയോ ഇത് നിനക്ക് നൽകുന്നത്, 2016 എന്റെ ഭാര്യയെ ഏതോ ഒരാൾ ഇന്ന പോലെ അവിടെ നൂഡ് വീഡിയോ കൈവശം ഉണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. 5 നമ്പറിൽ നിന്ന് ഭീഷണിപ്പെടുത്തി ഇന്ന പോലെ കുറെ മോചന ഇതൊക്കെ ക്യാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു, ഭീഷണി ചെയ്തിരുന്നു. അത് അവള് എന്തൊക്കെ ഈ നമ്പർ അറിയാവോ എന്ന് ചോദിച്ച് പറഞ്ഞിട്ട് ഞാൻ എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചിട്ട് അവസാനം പുള്ളിക്കാരി ഇങ്ങനെ ഇത് എന്റെയൊക്കെ പറയാതെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ വിളിച്ച് ഒരു പരാതി ആയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കോവിഡ് സെക്കൻഡ് വേവ് അല്ലേ, ഇയാൾ മേലയച്ചാന്ന് പറഞ്ഞ് എനിക്കൊരു മേലടി വന്നു. ആ മേലടിയിലോട്ട് ഞാൻ അയച്ചു. അത് 2021 May 16 എന്റെ ഐഡിയിൽ നിന്ന് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. ശേഷം എന്റെ ഭാര്യ എന്നെ വിവാഹമോചനമൊക്കെ ആവശ്യപ്പെട്ട് ഇങ്ങനെ പറയും, ഒരു കാര്യമില്ലാതെ. അങ്ങനെ ഞാൻ ഇയാളെ കൂട്ടി, ഞാൻ ഒരു കൗൺസിലിംഗ് സെന്റർ അവിടെ സീതാര എന്ന് പറയുന്ന സ്ഥലത്ത് 2021 October തോന്നുന്നു ഞാൻ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. പിന്നീട് പുള്ളിക്കാരി, ഞാനിവിടെ കോവിഡ് മൂലം ഞാൻ ഗൾഫിലായിരുന്നു, പ്രവാസിയായിരുന്നു, 10 വർഷം ഞാൻ വർക്ക് ചെയ്തതാണ്. അവിടുന്ന് ഞാൻ സമ്പാദിച്ച പൈസ എല്ലാം എന്റെ ഭാര്യയുടെ പേരിലാണ് ഞാൻ അയച്ചു കൊടുത്തിരുന്നത്. ഇദ്ദേഹത്തിന്റെയൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിവിടെ തുടങ്ങാൻ. കാര്യം എന്താറിയില്ല, വ്യോമോചനം ഇങ്ങനെ പറയുന്നത് ഇനി എനിക്ക് ജോലിയില്ലാത്ത കാരണത്തിലാണോ എന്നുള്ള ഇത് വെച്ചിട്ട് ഞാൻ പുള്ളിക്കാരിയുടെയൊക്കെ ഞാൻ എന്റെ പണം ഞാൻ ആവശ്യപ്പെട്ടു. 2 ലക്ഷം രൂപ ഏകദേശം ഒരു ആലപ്പുഴയ്ക്ക് വീടുണ്ടായിരുന്നു. 29 ലക്ഷത്തിന് അവളത് വിറ്റു. പവർ ഓഫ് അറ്റോണി അവൾക്ക് എഴുതി ഞാൻ കൊടുത്തിരുന്നു. അത് വെച്ചിട്ടാണ് പുള്ളിക്കാരി വിൽക്കുന്നത്. 29 ലക്ഷത്തിന് വിറ്റു. 50,000 രൂപ ബ്രോക്കറിന് കൊടുത്തിട്ട് 29 ലക്ഷം 14,000 രൂപ പുള്ളിക്കാരുടെ അക്കൗണ്ടിലോട്ട്, 15 രൂപ ക്യാഷ് ആയിട്ട്, ബ്ലാക്കാണ്. അത് പുള്ളിക്കാരുമായിട്ടുള്ള ഇടപാടാണ് അത് ചെയ്തിരുന്നു. അങ്ങനെ 29 ലക്ഷത്തിനാണ് അത് വിറ്റെന്നാണ് എനിക്കറിയാവുന്നത്. ശേഷം പുള്ളിക്കാരി, ഞാൻ ഈ പണം 8 ലക്ഷം രൂപ ഒരു മിഷനറി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എന്നിൽ നിന്ന് അകന്നു പോവുകയും കുഞ്ഞുങ്ങളുമായിട്ട് പോവുകയും എനിക്കെതിരെ കുറെ വ്യാജ പരാതികൾ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും അവരെ സേഷൻ പരിധി മാറിയുകൊണ്ട് ഇന്ന പോലെ അങ്ങോട്ട് പോകാം, നോർത്തിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ നോർത്തിൽ പോവില്ല. കാര്യം തന്നെ നോർത്തിൽ അങ്ങനത്തെ ഒരു ഇത് കിടപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ പിന്നീടാണ് ഇതൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ പുള്ളിക്കാരി അവിടെ പോയില്ല. പുള്ളിക്കാരി സൗത്തിൽ മാത്രമേ കൊടുത്തുള്ളൂ. അന്നേരം ഞാനവിടെ പോയി, നോർത്തിൽ പോയി, പുള്ളിക്കാരി പോയില്ല. പുള്ളിക്കാരി നേരെ അടൂരിലോട്ട് തിരിച്ച്, പുള്ളിക്കാരുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയും ചെയ്തു ആംഗ്ലേയമായിട്ട്. എന്നിട്ട് അതിനുശേഷമാണ് എനിക്ക് കോടതിയിൽ എനിക്കെതിരെ ഇതൊക്കെ എനിക്ക് വരുന്നത്. നിലവിൽ ഞാൻ ശക്തമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 2021 എന്റെ ഭാര്യയെ ആരോ കാര്യമായി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും അവിടെ കൈവശം ഉണ്ടായിരുന്ന എന്റെ പണവും അവിടെ സ്വർണവും അപഹരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞാനത് എന്താണ് ഇവിടെ ഇങ്ങനെ ചെയ്തതെന്നുള്ള ഇതൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2022 October 22 2022 ഞാനൊരു വിവരാവശ്യം നോർത്ത് പരിശോധിച്ച് കൊടുത്തു. ആ കൊടുത്ത ആ ഒരു പരാതി വിവരാവശ്യം കൊടുത്തതിൽ അവര് എനിക്ക് മറുപടി വന്നില്ല. ഞാൻ വിളിച്ചപ്പോൾ നേരിട്ട് അങ്ങോട്ട് വരാനും പറഞ്ഞ 7 February ഞാനവിടെ ചെന്ന് ഞാൻ ചോദിച്ചു ഇന്ന പോലെ ഞാനൊരു വിവരാവശ്യം തന്നിരുന്നു, അത് എനിക്ക് മറുപടി വന്നിരുന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്
എൻ്റെ പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു മഹേഷ് കൃഷ്ണ എന്നാണ് എൻ്റെ പേര്. പറഞ്ഞു അയച്ചു തന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറ് അയച്ചു തന്നെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഇന്ന പോലെ ഞാൻ തന്നിരിക്കുന്ന വിവരാവകാശത്തിൻ്റെ എല്ലാ രേഖയും ആ ഫയൽ കൈകാര്യം ചെയ്ത എല്ലാ പകർപ്പും എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ഞാനൊരു വിവരാവകാശം വീണ്ടും നൽകി. അതിന് ഞാൻ എൻ്റെ ചെല്ല പിന്നീട് എനിക്ക് ഒരു മാസം കാര്യം 14 ദിവസം മതി അതൊക്കെ തരാൻ. ഇവർ പരമാവധി ഒരു മാസത്തിന് മുകളിൽ ഇതൊക്കെ ഓടിച്ചു. തെളിവുണ്ട്, എനിക്ക് വന്ന ഡേറ്റ് എല്ലാം അതിൽ വ്യക്തമാണ്. ഇന്ന പോലെ ഇവർ ഇത് ചെയ്തു, ഞാൻ അതിൻ്റെ ചെല്ലാനും എല്ലാം ഞാൻ കൊടുത്തു. എനിക്ക് തന്നിരിക്കുന്ന വിവരം ഇതിൽ സൈബർ സെല്ലിലോട്ട് ഇയാൾ നൽകിയ ഞാൻ നൽകിയ പരാതി അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഓർക്കുക. ഞാൻ നൽകിയെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ നൽകിയ പരാതി ഞാൻ മാത്രമല്ല നൽകിയത്, എന്റെ ഭാര്യയുടെ മേലയുടെ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സി സി വെച്ചിട്ടാണ് ഞാൻ നൽകിയിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ പറഞ്ഞുതരാം വഴിയെ. അതിനുശേഷം ഞാൻ ഇന്ന പോലെ ഈ പ്രഥമ ഒരു മറുപടി തന്നു, അതായത് സൈബർ സെല്ലിലോട്ട് അയച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് പ്രഥമ ദൃഷ്ടി എനിക്ക് മനസ്സിലായി ഇതിൽ നടന്നിരിക്കുന്ന അന്വേഷണ അനാസ്ഥത, കേരള പോലീസിന്റെ അനാസ്ഥത. ഈ കേരള പോലീസ് കൃത്യസമയത്ത് അതിൽ ഇടപെട്ടിരുന്നെങ്കിൽ എന്റെ ഭാര്യയെ തിരുത്താൻ എനിക്ക് കഴിയുമായിരുന്നു. ഞാനത് മറക്കാനും പൊറുക്കാനും ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ ഞാനത് ചെയ്തേന്. കാര്യം എന്റെ ഭാര്യ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാമായിരുന്നു എനിക്ക് വരുന്നത്, ഞാനത് ചെയ്തേന്. പക്ഷേ ഈ കേരള പോലീസിന്റെ ഈ അനാസ്ഥ കൊണ്ട് ഈ ക്രിമിനൽ സംഘം ഈ ഇത്രയും വലിയൊരു തുക അവിടെ നിന്ന് പിടിച്ചു പറിക്കുകയും ആ പോയ പണം എന്റെ ഭാര്യയുടെ വീട്ടുകാരുടെ മുന്നിൽ എന്റെ ഭാര്യയ്ക്ക് കാണിക്കാൻ വേണ്ടി, ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ, കാണിക്കാൻ വേണ്ടി എന്റെ പേരിൽ എഴുതിയൊരു കോടതിയിൽ ഒരു ഇതെല്ലാം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എസ് പിക്ക് എനിക്ക് തോന്നുന്നു മാർച്ച് 13 ഞാൻ എസ് പിക്ക് ആലപ്പുഴ എസ് പി തെറാസ ജോണിന് മുന്നാകെ ഞാനൊരു പരാതിയായിട്ട് ചെല്ലുന്നു. അന്ന് മാഡം അന്ന് അവിടെ ഇല്ലായിരുന്നു, പക്ഷെ പരാതി ഞാൻ കൊടുത്തത് അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറിന്, പേരെനിക്കറിയില്ല, എനിക്ക് വ്യക്തതയില്ല, ഒരു പുരുഷനായിരുന്നു. എന്നെ പോലെ പുള്ളിക്കാണ് ഞാൻ കൊടുത്തത്. അന്ന് പുള്ളി എന്നൊക്കെ പറഞ്ഞു ആലപ്പുഴ DYSP ഡയറക്റ്റ് അന്വേഷണ ചുമതല നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഒക്കെ കൊടുത്തത്. പക്ഷെ ആ അന്വേഷണത്തിൽ ഒരു ഒരാഴ്ച 10 ദിവസം അത്ര കണ്ടായപ്പോഴും ഒരു പുരോഗതി വരാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് SP ഓഫീസിൽ പോവുകയും തെറാസ മാഡത്തിനെ ഡയറക്റ്റ് പോയി കാണുകയും മാഡം അവിടെ വെച്ച് എൻ്റെ ഒക്കെ പറഞ്ഞൊരു വാക്കുണ്ട്, തൻ്റെ ഭാര്യയ്ക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ തന്റെ ഭാര്യ ഇപ്പൊ കൂടെ ഇല്ലല്ലോ, തന്റെ ഭാര്യയ്ക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇയാൾ വന്നിരിക്കുന്നതെന്നുള്ള വളരെ എനിക്കതിന്റെ ഒരു തരത്തിലുള്ള ഒരു സ്ത്രീയാണ് അവള് അവള് ഇന്ന പോലെ എവിടെങ്കിലും പെട്ടുപോയെങ്കിൽ ക്ഷമിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷെ ആ ഒരു ഇതിന് ഇവർക്ക് ഇവരുടെ തെറ്റ് ആ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവർ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു ഭർത്താവിന്റെ ഒക്കെ പറയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു വാക്കുകൾ, ഓരോ വാക്കുകളും നെഞ്ചത്ത് കുത്തുന്ന ഓരോ വാക്കുകളും, ഞാൻ സത്യത്തിൽ അന്ന് ഞാൻ മരിക്കേണ്ടവനാണ്, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടവനാണ്. ഒരു പോലീസ് ഓഫീസർ ഇങ്ങനാണോ സംസാരിക്കുക? ഒരു സ്ത്രീയല്ല അവൾ, ഒരു ഇന്ന പോലെ ആരെ ഏതെങ്കിലും ഒരു മാഫിയ അല്ലെ ഏതെങ്കിലും റാക്കറ്റിന്റെ കണ്ണിൽ ഇപ്പൊ ഭീഷണി പെട്ട് കഴിഞ്ഞാൽ എങ്ങനാണ് ഒരാൾ പരാതിയായിട്ട് വരിക? അങ്ങനെയാണെങ്കിൽ ആദ്യമേ ചെയ്തുകൂടെ? അപ്പൊ ആ ലോജിക്ക് പോലും മനസ്സിലാക്കാത്ത ഇവർ എന്തിനാണ് ഈ പറയുന്ന ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വെളുപ്പിക്കാൻ വേണ്ടി, അയാളെ ഇന്ന പോലെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, ഞാൻ നൽകിയ പരാതിമേയിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ വേണ്ടി കൂടെ ചേർന്നുകൊണ്ട് കൂട്ട് നിന്ന് ഇന്ന പോലെ ആ ഓരോ തെറ്റിന് കൂട്ട് നിന്നുകൊണ്ട് ഇവർ ഒന്നടങ്കം SP തെറാസ ജോൺ അസിസ്റ്റന്റ് SP അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല, ആ വ്യക്തി ഈ പറയുന്ന മുഖ്യ കാരണമായിട്ടുള്ള ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CA ഉള്ളറിയണമല്ലോ, സ്റ്റേഷൻ ഇൻചാർജ്, ഈ വ്യക്തികൾ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എന്റെ ഇതെന്റെ മരണം വഴിയാണ്. ഒന്നെങ്കിൽ പോലീസുകാരെന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ഒരു ഒരാണ് താങ്ങാൻ പറ്റുന്നതിന്റെ അതിന്റെ അപ്പുറം ഇവരെന്നെ എന്നെ എന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ എന്നെ ഇത് ചെയ്യുകയാണ്. ഇവിടെ ഒരു ഷാനവാസ് എന്ന് പറഞ്ഞൊരു SI എന്റെ കടയിൽ വരുന്നു, എന്റെ മറ്റേ എന്താ പറയാ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നു. എന്നാൽ അയാൾക്ക് എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത്, എവിടെയാണ് ചെയ്യേണ്ടത്, ഇന്ന് വരെ അയാൾ അത് വന്നിട്ടില്ല. ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? എത്രമാത്രം ഈ ഗവൺമെന്റ് ഈ സർക്കാർ
എത്ര മ്ലേച്ഛമാണെന്നുള്ളത് ഇതിൽ പരം തെളിവ് വേറെ വേണ്ട. ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി കാണിക്കുന്ന അങ്ങേരിക്ക് ഇന്ന പോലെ കള്ളക്കടത്തും ഇതൊക്കെ നടത്തി അങ്ങേരിക്ക് അങ്ങേരെ കാര്യം പോലും നോക്കാൻ നേരമില്ലാത്ത അല്ലെ ടെൻഷൻ അടിച്ചിടക്കുന്ന ഒരു അവസ്ഥയിൽ ഞങ്ങളെപ്പോലുള്ള സാധനക്കാർക്ക് എന്ത് നീതിയാണ് ലഭിക്കുക? എന്ത് നീതി? ഇതെന്റെ മരണമൊഴിയാണ്. സഹികെട്ടും ഇതെല്ലാം പോയി, എന്റെ കുടുംബം പോയി, എന്റെ സമ്പാദ്യം പോയി, എന്റെ കുഞ്ഞുങ്ങളതരെ, ഇതെന്റെ മരണമൊഴിയാണിത്. നിങ്ങൾ പൊതുജനം കേൾക്കണം ഇത്. ഞാൻ മരിച്ചാലെങ്കിലും നാളെ ഒരു മനുഷ്യന് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എത്തരുത്, എത്താൻ പാടില്ല. എത്രമാത്രം മ്ലേച്ഛമായിട്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഭരണത്തിന് ഞാൻ കുറ്റപ്പെടുത്തുള്ളൂ, കാര്യം തല നന്നായാൽ താഴെയുള്ള വാല് നന്നാവും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. തല നന്നല്ല, അതുകൊണ്ടാണ് ഈ വാലുകൾ ഇങ്ങനെ കടന്ന് കളിക്കുന്നത്. നോക്കൂ, ഇപ്പൊ DYSP കൊടുത്തിരിക്കുന്ന ഇതിൽ വെച്ചിട്ട് ഇതുവരെ അതിന്റെ അന്വേഷണ പുരോഗതി എന്താണെന്ന് ചോദിച്ചപ്പോ അവർക്കൊന്നും മിംഗ്ലസ് ചെയ്യാം, അവർക്കൊന്നും ഒന്നും പറയാനില്ല. കേരള CMന്റെ പരാതി പരിഹാര സെല്ല് അത് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര നേരം നോക്കി എന്നറിയോ? നോക്കൂ, ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ ഇന്ന പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ്. ആ എനിക്ക് പോലും ഇത്ര ഹൈഡായിട്ടാണ് കിട്ടുന്നത്. എത്ര ആലപ്പുഴ കൺട്രോൾ റൂമിൽ വിളിക്കുമ്പോ കളക്ടറേറ്റ് വിളിക്കാൻ പറയാം, കളക്ടറേറ്റ് വിളിക്കാൻ പറയുമ്പോ വേറൊരു നമ്പർ തരിക. എത്രമാത്രം അപഹാസ്യമാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് നോക്കുക. ഇവര് എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ നടക്കുന്നത് ഞാൻ നികുതി നൽകി, എന്റെ ജീവനും സ്വത്തിനും എന്റെ കുടുംബമാണ് എന്റെ സ്വത്തെന്ന് പറയുന്നത്. എന്റെ ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ കഴിവില്ലെങ്കിൽ ഇവരെന്തിനാണ്? ഇതെന്റെ മരണമൊഴിയാണ്. ഒന്നെങ്കിൽ പോലീസുകാർ എന്നെ കൊല്ലും, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, ഒന്നേ പോലീസുകാർ എന്നെ കൊല്ലും, കാര്യം അവർക്ക് ഞാൻ മരിക്കണം എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഈ SI അവിടെ വരുമോ, അയാൾ എന്തെങ്കിലും കഞ്ചാവ് എന്തെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഞാൻ അവിടെയുള്ള പരിസരത്തുള്ളവർക്ക് ഞാൻ പറഞ്ഞു ഇന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഇവിടുന്ന് എന്തെങ്കിലും കഞ്ചാവ് കിട്ടിയ ദൈവത്തെ ഓർത്ത് എന്നെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്ര മ്ലേച്ഛമാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ അതെ ഞാൻ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിന്റെ ID ഇപ്പൊ കിട്ടിയിട്ടുണ്ട്, ഞാൻ അയക്കും. എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല, യാതൊരു പ്രതീക്ഷ എനിക്കില്ല. കാരണം ഇവിടെ നടക്കുന്നത് വ്യക്തമാണ്, എത്ര മ്ലേച്ഛമായിട്ടുള്ള ഒരു അധികാര ഭരണമാണ് ഇവിടെ നടക്കുന്നത്. രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയം പറയണേ എനിക്ക് അപ്പുറം പറയാം, ഉള്ള കാര്യം പറയുക. നല്ല നിങ്ങൾ തന്നെ നോക്കൂ, നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണലായിട്ട് ഒരു കാര്യത്തിന് ചെല്ലൂ. ഓരോ മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല്ലുവാണ് ഇവർ, കുടുംബം തകർക്കുകയാണ് ഇവർ. കള്ളക്കടത്തുകാരും സെക്സ് മാഫിയയും റാക്കറ്റുകളും ലഹരി മാഫിയകളും ഇവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണ്. നാളെ എനിക്ക് സംഭവിച്ച നാളെ നിങ്ങൾക്ക് നാളെ സംഭവിക്കില്ലെന്ന് വല്ല ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറയാം, നോ ഗ്യാരണ്ടി, ഒരറപ്പുമില്ല. എനിക്ക് സംഭവിച്ച നാളെ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും, ഉറപ്പാണത്. പ്രതികരിക്കാനല്ല പറയുന്നത്, ഇതെന്നെ മരണമൊഴിയാണ്. സഹിയിട്ട ഒരു മനുഷ്യന്റെയാണ്. ഞാൻ നാളെ വണ്ടി കെട്ടി വലിക്കത്തൊന്നുമില്ല, എന്നെ കൊന്നാണ് പോലീസ്, കേരള പോലീസ് പറഞ്ഞുകൊണ്ടത്. ഇതെന്റെ മരണമൊഴിയാണ്. സഹികെട്ട ഒരു മനുഷ്യന്റെ, കേരളത്തിൽ നികുതി അടയ്ക്കുന്ന ഒരു മനുഷ്യന്റെ സഹനത്തിന്റെ അങ്ങറ്റമാണിത്.